ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല പല വിഷയങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളൊരു വിശേഷപ്പെട്ട വിഷയമാണ് പറയണേ. ആൾക്കാർ പലരും നമ്മൾ കാണാറുണ്ട്, പല നിറത്തിലുള്ള ചരടൊക്കെ ജപിച്ച് കയ്യിലൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ ചരട് കെട്ടുന്നത് കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനം? അതുതന്നെ നമ്മളെല്ലാ വിഷയങ്ങളും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് 28 കെട്ടുന്നുണ്ട്. ചില പെൺകുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇടത്തെ കാലയിൽ ചരട് കെട്ടുന്നത്. പിന്നെ നമ്മൾ താരി കെട്ടുക, അതും നമ്മൾ ചരടാണ് കെട്ടുന്നത്. അപ്പോൾ ഈ ചരടൊക്കെ കെട്ടുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകത, ഇതിനൊക്കെ ഒരു വിശേഷമായ ഒരു ശാസ്ത്രീയ തത്വം ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ നോക്കുന്നത്. ഇത് കെട്ടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതും നമുക്കറിയണം. ഈ ചരട് പൊതുവിൽ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്നാണ് പറയപ്പെടുക. ഈ മറ്റുള്ളവർ ചെയ്യുന്ന പരമന്ത്ര പ്രയോഗങ്ങൾ, അപ്പോൾ പല രീതിയിൽ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമുക്കെതിരായിട്ടൊക്കെ ചെയ്യുന്ന ആ മന്ത്രപ്രയോഗങ്ങളൊക്കെ നമ്മളിൽ ബാധിക്കാതിരിക്കാൻ ചരട് ജപിച്ച് കിട്ടുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഈ ചരട് ജപിച്ച് കിട്ടിയാൽ ദൃഷ്ടി കൊണ്ടുള്ള ദോഷം, കണ്ണു വെക്കുക എന്നൊക്കെ പറയുന്ന ദൃഷ്ടിബാധ, പിന്നെ ശത്രുബാധകൾ, മറ്റ് ഭൂതപ്രേതാദി ബാധകളുടെയൊക്കെ ദോഷം, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നല്ലതാണ് ഈ ചരട് ജപിച്ച് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തമായ പോസിറ്റീവ് എനർജിയിലവരാണ്. അതാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി ലെവലിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വളരെ തണുത്തിരിക്കുമ്പോൾ നമ്മൾ തീയെടുക്കെ ചെന്നാൽ നമുക്ക് ചൂട് കിട്ടി, നമ്മുടെ ആ തണുപ്പ് അകന്നു പോകുന്ന പോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് ഈ നെഗറ്റീവ് എനർജികൾ മാറിയിട്ട് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ഉത്തമനായിരിക്കുന്ന ഒരു കർമ്മിയെക്കൊണ്ട് നല്ല രീതിയിൽ മന്ത്രം ജപിച്ച് ആ ചരട് ശക്തി കൊടുത്തതിന് ശേഷം ദക്ഷിണ കൊടുത്ത് വാങ്ങി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭയങ്ങളും മാറും, ശത്രുബാധകളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് ഈ ഉറക്കത്തിൽ പേടി, ഭയം ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒഴിഞ്ഞു പോകും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇത് ജപിച്ച് കെട്ടിക്കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം ശക്തമായിട്ട് നമ്മളിലുണ്ടാവും. അതുകൊണ്ട് ഭയപ്പെടാതെ എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. കൈകളിലും കാലുകളിലും അരയിലും ഒക്കെ തന്നെ ഈ ചരടുകൾക്ക് സ്ഥാനമുള്ളതായിട്ടാണ് പറയുക. മിക്കവരും കൈകളിലും അരയിലും ഒക്കെ തന്നെ ചരട് ജപിച്ച് കിട്ടുന്ന ഒരു പതിവുമുണ്ട്. നമ്മുടെ ഈ നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും അനുകൂലമായിട്ട് ഓരോ നിറങ്ങളാണ് പറയുക. അപ്പോൾ ഈ ഓരോ നിറത്തിലുള്ള ചരടുകൾ കിട്ടുമ്പോഴും നമുക്ക് പ്രത്യേകം പ്രത്യേകമുള്ള ഫലങ്ങളുണ്ടെന്ന് പറയും. ഈ കറുത്ത ചരട് മിക്കവാറും എല്ലാവരും കറുത്ത ചരട് തന്നെയാണ് കിട്ടുന്നത്. അവർക്ക് ഈ നവഗ്രഹങ്ങളിലെ ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ നിറമായിട്ടാണ് കറുപ്പിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഇത് കെട്ടുന്നതിലൂടെ ശനി, രാഹു എന്നിവയുടെയൊക്കെ ദോഷം തീരുകയും ചെയ്യും. അതുപോലെ ദൃഷ്ടിദോഷം മാറാനും കറുത്ത ചരട് കെട്ടുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ 28 കെട്ടിനും ഈ കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങൾ ചേർത്തിട്ട് അരയിൽ കെട്ടുകയാണ് പതിവ്. ഈ പഞ്ചലോഹത്തിൽ നിന്നുള്ള എനർജി കുഞ്ഞിനെ ചുറ്റുപാടിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നും പറയും. ഈ നവഗ്രഹങ്ങളിൽ പിന്നെ ചൊവ്വയാണ് അടുത്ത ദോഷഗ്രഹം. ഈ ചൊവ്വയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചുവന്ന ചരട് കെട്ടുന്നത്. ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് കൂടുതലും ജപിച്ചു തരുന്നത് ഈ ചുവന്ന ചരടുകളാണ്. അത് ശത്രുദോഷം നീങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബാധാദോഷം നീങ്ങാനും നമുക്ക് ഈ ചുവന്ന ചരട് ഉത്തമമായിട്ട് പറയാം. പിന്നീട് വ്യാഴത്തിൻ്റെ പ്രീതിക്ക് ഉത്തമമാണ് ഈ മഞ്ഞ ചരട്. അത് നമുക്ക് സൗഭാഗ്യങ്ങളുണ്ടാക്കാൻ, ധനപരമായിട്ടൊക്കെ സൗഭാഗ്യം ഉണ്ടാക്കാൻ വളരെ കാരകത്വമുള്ള ഗ്രഹം വ്യാഴം തന്നെയാണ്. ആ വ്യാഴത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞ നിറത്തിലുള്ള ചരട് ജപിച്ച് നമ്മൾ കെട്ടുന്നത്. അത് കെട്ടുന്നതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയും. അപ്പം നമുക്ക് അഭിവൃദ്ധിയാണ് വേണ്ടതെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ മഞ്ഞച്ചരടാണ് കെട്ടേണ്ടത്. അത് നമുക്കറിയാം, വിവാഹവേളകളിൽ പോലും ഈ മഞ്ഞച്ചരട് ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യവർദ്ധനവിനായിട്ടാണ് ഈ മഞ്ഞച്ചരടി കോർത്ത് താലി ചാർത്തുന്നത്. ഓറഞ്ചോ കാവ്യോ നിറത്തിലുള്ള ചരടും കിട്ടുന്ന പതിവുണ്ട്. അത് സൂര്യൻ്റെ പ്രീതിക്കായിട്ടുള്ള നിറങ്ങളായിട്ടാണ് കരുതപ്പെടുക. ചരട് ജപിച്ച് കെട്ടിയാൽ നമുക്ക് ഈ ജീവിത പ്രശ്നങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞിട്ട് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാൻ നല്ലതാണെന്ന് പറയും. ഈ നിറങ്ങളിലുള്ള ചരടുകളെല്ലാം കൂടെ ചേർത്ത് കെട്ടുന്ന ആൾക്കാരും
പലരുമുണ്ട്. അത് രണ്ടും മൂന്നും ചഴുകൾ പല നിറത്തിലുള്ളത് കയ്യെ കെട്ടിയിരിക്കുന്ന നമുക്ക് കാണാം. ഇതൊക്കെ തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശത്രുദോഷം മാറാനും അഭൂതി ഉണ്ടാക്കാനും പല രീതിയിലുള്ള ചഴുകൾ ജപിച്ച് കെട്ടുന്നതുമുണ്ട്. അതിനും ഒരു ദോഷം പറയാനൊന്നുമില്ല, അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നീട് കറുത്ത ചരട് പറയുന്ന പ്രകാരം ധരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് മേഖലയിലും തൊഴിൽ മേഖലയിലായാലും ഒക്കെ തന്നെ നമുക്ക് വളരെയധികം വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുള്ള നെഗറ്റീവ് എനർജി എല്ലാം മാറ്റിയിട്ട് പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയ്ക്കാനായിട്ട് എന്തായാലും ചരട് ജപിച്ച് കിട്ടുന്നത് വളരെ നല്ലതായിട്ട് പറയണം. പെൺകുട്ടികളുടെയൊക്കെ കാലിൽ കറുത്ത ചരട് കാണുന്നുണ്ട്. മിക്കവരും കാലിൽ കറുത്ത ചരട് കെട്ടുന്നത് വിവാഹം കഴിയുന്നതിന് മുമ്പുള്ള കുട്ടികളാണെന്നാണ് പറയുക. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും പറയപ്പെടാനില്ല. കല്യാണം കഴിഞ്ഞവർക്കും ധരിക്കാം അല്ല ധരിക്കരുത് എന്നൊന്നും പറയപ്പെടുന്നില്ല. അത് നമ്മുടെ ഈ ആകർഷണീയത വർദ്ധിപ്പിക്കാനായിട്ട് ഈ കറുത്ത ചരട് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ശരീരത്തിലെയും നാൻ നിൽക്കുന്ന ചുറ്റുപാടുകളിലെയൊക്കെ നെഗറ്റീവ് എനർജി ഒഴിവാക്കി നിർത്താനായിട്ട് ഈ കാലിൽ കറുത്ത ചരട് കിട്ടുന്നത് വളരെ നല്ലതായിട്ട് സഹായിക്കും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട്. കറുപ്പ് നിറം ഈ ശനിയുടെയും രാഹുവിൻ്റെയും പ്രീതികരമാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഈ കറുത്ത ചരട് ജപിച്ച് കാലിന്മേ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ ഒരു ആ സ്ഥലങ്ങളിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറിയിട്ട് അവരുടെ ഐശ്വര്യം ഉണ്ടായി വരും എന്ന് പറയാനുണ്ട്. കറുത്ത ചരട് കാലിൽ ധരിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയും. ഈ ശനി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് വേണം ഈ കാലിൽ ചരട് കെട്ടേണ്ടത് എന്നാണ് പറയുക. ഇടത് കാലിൽ ധരിക്കുന്നതിലും നല്ലത് നമുക്ക് വലത് കാലിൽ ധരിക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ജ്യോതിഷം അനുസരിച്ച് ചൊവ്വാഴ്ച ദിവസം കാലിൻ്റെ വലത് കാലിൽ കറുത്ത ചരട് ധരിക്കുകയാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പണത്തിന് പഞ്ഞം ഉണ്ടാകത്തില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്കാണ് അത് പ്രത്യേകമായിട്ട്. പണസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ചരട് ജപിച്ച് വലത് കാലിൽ കെട്ടുന്നതുകൊണ്ട് ദൂരീകരിക്കപ്പെടുന്നതും ഒരു പഠനം പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ കേരളത്തിന് പുറത്തൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ പലരും ഇങ്ങനെ കാലി ഒരു കാലിൽ മാത്രം ഇങ്ങനെ ചരട് ജപിച്ച് കെട്ടുന്നത് കാണാറുണ്ട്. അത് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ടെന്നാണ് അവർ പറയുക. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചില ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ധരിക്കുന്നതെന്നേ അവർ പറയത്തുള്ളൂ. പിന്നീട് നമുക്ക് 28 കെട്ടിനെ കുറിച്ച് ചിന്തിക്കാം. ഈ 28 കെട്ട് കേരളത്തിലെ ഹൈന്ദവാചാര പ്രകാരം കുട്ടി ജനിച്ച് 28-ാം ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പം നമ്മൾ ആ 28-ാമത്തെ ദിവസം തന്നെ അതിനെടുക്കുകയാണ് പതിവ്. പിന്നെ ചില ദേശങ്ങളിൽ ആൺകുട്ടികൾക്ക് 27-ാമത്തെ ദിവസവും പെൺകുട്ടികൾക്ക് 28-ാമത്തെ ദിവസവും എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസം മാറാൻ പാടില്ല. ആ 28 ഘട്ടമെന്ന് പറയുന്നത് ആൺകുട്ടിക്ക് 27-ാമത്തെ ദിവസമാണെങ്കിൽ 27-ാമത്തെ ദിവസം തന്നെ എടുക്കണം. പെൺകുട്ടിക്ക് 28-ാമത്തെ ദിവസം തന്നെ എടുക്കണം. അന്നത്തെ ദിവസം ശനിയാഴ്ചയാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്ത ദിവസമാണ് എന്ന് കരുതിയിട്ട് നാളോ പക്കമോ ഒന്നും അതിന് നോക്കാറില്ല. ആ ദിവസത്തിനാണ് അതിന് പ്രാധാന്യം. കെട്ടുന്ന സമയം മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയെ പതിവുള്ളൂ. അന്ന് തന്നെ ഈ നാമകരണവും അന്ന് തന്നെയാണ് ഈ കുട്ടിക്ക് നടത്തുന്ന പതിവ്. ഒരു പാത്രത്തിൽ അരി നിരത്തിയതിന് ശേഷം കുട്ടിയെ അതിൽ നിർത്തിയിട്ട് കുട്ടിയുടെ അരയിൽ ഈ കറുത്ത ചരട് കെട്ടുക പതിവ്. ചിലയിടങ്ങളിൽ ഈ ചടിനൊപ്പം കറുത്ത ഒരു മുത്തോ അല്ലെങ്കിൽ പഞ്ചലോഹം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ചുട്ടിയോ ഒക്കെ അതിൽ ചാർത്തുന്നതും പതിവുണ്ട്. അതിനുശേഷം കുട്ടിയെ മടിയിൽ കിടത്തി ഒരു ചെവിയിൽ വെറ്റില കൊണ്ട് മറച്ചിട്ട് മറ്റേ ചെവിയിൽ ആ കുഞ്ഞിന് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര്. മിക്കവാറും കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അപ്പൂപ്പൻ്റെ ആ പേരാണ് ആൺകുട്ടിക്കാണെങ്കിൽ അമ്മൂമ്മയുടെ പേര് പെൺകുട്ടിക്ക്. അങ്ങനെയാണ് ഈ നാമകരണം എന്ന് പറയുന്നത് നടത്തുന്ന ഒരു പതിവ്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ മറ്റേ ചെവിയിൽ ആ പേര് 3 പ്രാവശ്യം വിളിക്കും. ചിലയിടത്താണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ശ്രീ പരമേശ്വരൻ എന്നാണ് 3 തവണ പറയുക. പെൺകുട്ടിയാണെങ്കിൽ ശ്രീപാർവതി എന്നും 3 തവണ പറയുന്ന ഒരു സമ്പ്രദായവും ഉണ്ട്. ഇത് നമ്മുടെ ആ ദേശ കാലാടിസ്ഥാനത്തിലുള്ള സമ്പ്രദായങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത്. മാതാവ് കുട്ടിയെ ഇതിന് ശേഷം യഥാർത്ഥ പേര് ചൊല്ലി ഉറക്കെ വിളിച്ചു കഴിയുമ്പോഴാണ് നാമകരണം എന്ന് പറയുന്ന പ്രക്രിയ കഴിയുക. ഇതിനുശേഷം കുട്ടിക്ക് നമ്മൾ അരിഞ്ഞാണം, അതുപോലെ തന്നെ മാല, കാൽത്തള, കരിവള, ഉടുപ്പ് ഇതൊക്കെ എല്ലാവരും സമ്മാനിക്കുകയും ചെയ്യുകയാണ് 28 കെട്ടിൻ്റെ ചടങ്ങായിട്ട് നടത്തുക. ഇനി അടുത്ത നമുക്ക് ഈ നൂലുകെട്ട് സംബന്ധമായിട്ടുള്ളത് താലികെട്ടാണ്. അത് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് ഈ താലികെട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ തന്നെ ഈ താലികെട്ട് വളരെ
ഇതായിട്ട് കരുതുന്നുണ്ട്. കുമ്പളത്താലി, മിന്ന് എന്നീ പേരുകളിലൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് രൂപമെടുത്ത ഒന്നാണ് ഈ താലി. വിവാഹം എന്ന വ്യവസ്ഥയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടൊരു ചടങ്ങായിട്ടാണ് നമ്മൾ ഈ താലി ചാർത്തൽ കരുതുന്നത്. മംഗല്യസൂത്രം എന്നാണ് നമ്മളിതിനെ പറയുക. മംഗളം എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് ഈ മംഗല്യം അല്ലെങ്കിൽ മാംഗല്യം എന്ന് പറയുന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ സൂത്രം എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ചരടിനെ ദ്യോതിപ്പിക്കുന്നത്. പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവർ പരസ്പരം ധാരണാബലമനുസരിച്ച് ഒരുമിച്ചു എന്നാണ് വിശ്വാസം. ഈ താലി എന്നത് വെറും ഒരു സ്വർണ്ണപ്പൊട്ടല്ല. ആലിലയുടെ ആകൃതിയിൽ തയ്യാറാക്കുന്ന ആ സ്വർണ്ണ താലിയിലെ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെ ഒരു സാന്നിധ്യം അതിനകത്തുണ്ട് എന്ന് നമ്മൾ ഹൈന്ദവ സങ്കല്പം പറയുന്നു. ആലിലയുടെ ആകൃതിയിലുള്ള താലി മാത്രമാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറും. ഇതിൻ്റെ ചരട് ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് പറയുക. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ മൂന്ന് ഗുണങ്ങളും ഈ താലിയിലുണ്ട്. ഈ താലിയുടെ കെട്ട് എന്ന് പറയുന്നത് സർവ്വലോകത്തിനും ആധാരമായിട്ടുള്ള മഹാമായയുടെ ശക്തി ആ കെട്ടിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ കഴുത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രാണസ്ഥാനമായിട്ടാണ് സങ്കല്പം. അപ്പോൾ ഈ പ്രാണസ്ഥാനത്തെ വലയം ചെയ്യുന്ന മൂന്ന് ഗുണങ്ങൾ, ചരട്, ത്രിമൂർത്തികൾ, അതുപോലെ ഈ മായയുടെ ശക്തി, ഇത് മൂന്നും ഒന്നിച്ച് ചേരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വരൂപം തന്നെയായിട്ട് മാറുകയാണ് നമ്മൾ ഈ താലി കെട്ടിക്കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വലയം ചെയ്തിരിക്കുന്ന താലിയിൽ മഹാമായ ഭഗവതി അങ്ങോട്ട് കൂടികൊള്ളുന്നുവെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ താലി കെട്ടിയ പുരുഷൻ പരമാത്മാവും സ്ത്രീ ജീവാത്മാവുമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ പുരുഷനിലാണ് ഈ സ്ത്രീയുടെ സംരക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാരണം. ആലിലയാകുന്ന പ്രകൃതിയിൽ ഓങ്കാരമാകുന്ന പരമാത്മാവും അത് അന്തർലീനമായിട്ടിരിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അവിടെ സ്ത്രീ പുരുഷ ലയത്തിൻ്റെ ഒന്നാന്തര ഒരു പ്രതീകം തന്നെ നമ്മൾ ഈ താലികെട്ടിക്കൂടെ ഈ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സായിട്ട് സ്ത്രീയും പുരുഷനും നിന്നാൽ മാത്രമേ ഈ കുടുംബ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സ്ത്രീ വിധേവയായി കഴിയുമ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഈ താലി ഊരി വെക്കുന്നത്. താലി ഇത് കെട്ടാതിരിക്കുകയും താലി ഉപേക്ഷിക്കുകയും ചെയ്യാനുണ്ട് കാരണം. ആ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അകന്നു മാറിക്കഴിയുമ്പോഴാണ് ഈ സ്ത്രീയെ താലി അങ്ങ് ഊരി വെക്കാനുള്ള കാരണം. വൈധവ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ താലി കെട്ടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം നമ്മൾ ഈ ഒരു വിഷയങ്ങൾ ജപിച്ച് ചരട് കെട്ടുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് 28 കെട്ടുക, അതുപോലെ തന്നെ ഈ താലി കെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ആ നൂലുകെട്ട് സംബന്ധമായിട്ട് നമ്മൾ ചെയ്യാറുള്ള ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവാണ് നമ്മളിവിടെ പകർന്നു തന്നത്. എന്തായാലും ഇത് എല്ലാവർക്കും ഒരുവിധം പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ ഗണപതി ഹോമത്തിങ്കൽ എല്ലാവരുടെയും പേരുന്നാൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റിന് മറുപടി ഇടാത്തത്. കാര്യം ഇതിന് തിരക്കുകൾ, യാത്രകളും തിരക്കുകളും വീണ്ടും തുടങ്ങിയതുകൊണ്ട് എനിക്കത് നോക്കി കമൻ്റ് ഇടാനുള്ള, മറുപടി എഴുതാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. എന്നാലും എല്ലാവരുടെയും പേരുന്നാളും ഇടുന്നത് ഞാൻ എഴുതിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ അടുത്തെ വാവുബലിയുടെ ഒരു അറിയിപ്പ് നമുക്ക് തരാം. അപ്പോൾ ഈ വാവുബലിയുടെ അന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തിലഹോമവും സായുജ്യ പൂജയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് പേരുന്നാളും തരുന്നവർക്കെല്ലാം വേണ്ടിയിട്ട് ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിനുള്ള പേരുന്നാളും തന്നാൽ മതി. അപ്പോൾ എല്ലാ കുടുംബവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ, ഈ സബ്സ്ക്രൈബറുണ്ടോ അല്ലയോ എന്നൊന്നും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാറൊന്നുമില്ല. കാര്യം എല്ലാവരും നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് കേൾക്കേണ്ടവർ കേൾക്കുന്നു, അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നു, അത്രയും നമ്മളത് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ വിവരങ്ങളൊക്കെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.